വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലെക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം കുഞ്ഞിന് ഒരു പോറൽ പോലും പറ്റുന്നത് ആർക്കും സഹിക്കാനാകില്ല ഒരമ്മയ്ക്ക് ഈ ഭൂമിയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടപ്പെടലും കുഞ്ഞുങ്ങളുടെ മരണം തന്നെ ആറ്റുനോറ്റിരുന്ന് കിട്ടുന്ന കൺമണിയെ നഷ്ടപ്പെടുന്നത് മറ്റൊരു വേദന ഉണ്ടാകില്ല ഇരുപത്തിയേഴാം വയസ്സിൽ അഞ്ചര വയസ്സുള്ള മകനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ കണ്ണീരാണ് സോഷ്യൽ മീഡിയയുടെ ഹൃദയം പൊള്ളിക്കുന്നത് വേദനയുടെ മുറിവുണങ്ങും മുമ്പേ കുറ്റപ്പെടുത്തലും പഴിചാരലും പിന്നാലെ എത്തി അപ്പോഴും തളർന്നില്ല കാത്തിരിപ്പിനൊടുവിൽ മകനെ നഷ്ടപ്പെട്ട അതേ ദിവസം വീണ്ടും ഒരു കുഞ്ഞു പിറന്നു എന്നാൽ വീണ്ടും വിധി എത്തി സുഖമില്ലാത്ത കുഞ്ഞിനെ ആദ്യമായി കാണുന്നത് രണ്ടാഴ്ച കഴിഞ്ഞ് കീർത്തി പ്രകാശ് എന്ന അമ്മയുടെ അനുഭവമാണ് വേദനകൾക്കുമേൽ വേദന പടർത്തുന്നത് കീർത്തി പ്രകാശിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലെ വരികൾ ഇങ്ങനെ ജീവിതത്തിലുടനീളം ഒരുപാട് വേദനകളും ദുഃഖങ്ങളും അനുഭവിച്ച ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മയാണ് ഞാൻ ഇരുപത്തിയേഴാം വയസ്സിൽ അഞ്ചര വയസ്സുള്ള എന്റെ പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെട്ട ഒരു നിർഭാഗ്യവതി ഒരുപാട് പേരുടെ കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളും സഹിച്ച തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത എന്നെ പിടിച്ച് വീണ്ടും ഉയർത്തിയത് എന്റെ അമ്മയാണ് അമ്മമാർക്കെ അത് മനസ്സിലാകൂ എന്നും കൂട്ടിന് അമ്മയെ കാണുകയുള്ളൂ എനിക്കായാലും എന്റെ മക്കൾക്കായാലും ആർക്കാണെങ്കിലും അമ്മയോളം വരില്ല മറ്റൊന്നും കാത്തിരിപ്പിനൊടുവിൽ മകനെ നഷ്ടപ്പെട്ട അതേ ദിവസം വീണ്ടും ഒരു ആൺകുഞ്ഞിനെ കിട്ടി പക്ഷെ ദൈവം വീണ്ടും പരീക്ഷിച്ചു ജനിച്ചപ്പോൾ തന്നെ അവന് മുപ്പത് ശതമാനം ഓക്സിജൻ കുറവായിരുന്നു അവനുമായി എന്നെ അറിയിക്കാതെ എന്റെ വീട്ടുകാർ കിംസ് ഹോസ്പിറ്റലിലേക്ക് ഓടി ജീവൻ തന്നെ വലിയ അപകടത്തിലായ അവനെ ഒന്ന് കാണാൻ പോലും കഴിയാതെ വെന്റിലേറ്ററിലായി ഒരു രാത്രി പോലും ഉറങ്ങിയില്ല മോനു വേണ്ടി പ്രാർത്ഥിച്ചു സിസേറിയൻ വേദന പോലും വകവെക്കാതെ ഒരു ഭ്രാന്തിയെപ്പോലെ ആ ആശുപത്രിയിൽ രണ്ടാഴ്ച തള്ളി നീക്കി ആദ്യമായി അവനെ കണ്ടപ്പോൾ എടുത്ത ഫോട്ടോയാണ് ഇന്നും പലർക്കും അറിയില്ല ചിരിക്കുന്ന ഈ മുഖത്തിൽ ഇതിലും വലുതൊക്കെ ഉള്ളിലുണ്ടെന്ന് കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ